हेलो स्टूडेंट्स, वेलकम बैक टू द चैनल एडू स्कोर। सो इन नम्बर एनसीईआरटी सेवन स्टैंडर्ड हिस्ट्री फर्स्ट चैप्टर नोट्स इंपॉर्टेंट क्वेश्चंस इंपॉर्टेंट वन मार्क क्वेश्चंस एंड एक्सरसाइज क्वेश्चंस नोक। सो या चैप्टर फुल डीटेल एक्सप्लेन आ पार्ट ऑफ द वीडियोस या डिस्क्रिप्शन बॉक्सल लिंक को। सो इफ यू क्लिक ऑन दैट सेवन स्टैंडर्ड एल सब्जक्ट एल चाप्टर्स या चाप्टे वीडियोस का पटो। सो यू कैन चूस वाट यू वॉन्ट टू सी एंड लेर्न। സോ നിങ്ങൾ ചാനലിൽ പുതിയതാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബിക്കോസ് ഐ ബി മേക്കിംഗ് വീഡിയോസ് എവറി ഡേ, നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേസ് നോട്ട്സ്. ട്രേസിംഗ് ചേഞ്ചസ് ത്രൂ എ തൗസൻഡ് ഇയേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സ് ആണ്. സോ ഇതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ മാർക്ക് ക്വസ്റ്റ്യൻ ദാറ്റ് കുഡ് കം ഇസ് വാട്ട് ഇസ് കാർട്ടോഗ്രാഫി ആൻഡ് വാട്ട് ഇസ് ഹൂ ഇസ് എ കാർട്ടോഗ്രാഫർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ പറ്റും. സോ ദി ആൻസർ ഫോർ ദാറ്റ് ഇസ് A cartographer is a person who studies maps, who works on how to draw map, how to work on the aesthetics of map. പിന്നെ അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക, അതിന് പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക, അങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ് ഒരു കാർട്ടോഗ്രാഫർ. സോ ടു ഗിവ് യു ദ പ്രോപ്പർ ഡെഫിനേഷൻ, കാർട്ടോഗ്രാഫി ഇസ് ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് മേക്കിംഗ് മാപ്സ്. ഇറ്റ് കമ്പൈൻസ് സയൻസ്, എസ്തെറ്റിക്സ് ആൻഡ് ടെക്നിക്. ഓക്കെ, സോ കാർട്ടോഗ്രാഫി ഇസ് ദ സ്റ്റഡി ഓഫ് മേക്കിംഗ് സ്റ്റഡി ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് മേക്കിംഗ് മാപ്സ്. സോ ഹൂസ് എ കാർട്ടോഗ്രാഫർ, ഇറ്റ് ഇസ് ദ പേഴ്സൺ ഹൂ ഡസ് ദ സെയിം. ഓക്കെ, സോ ദിസ് കുഡ് ബി എ ക്വസ്റ്റ്യൻ. അതാ ഇവിടെ കാർട്ടോഗ്രാഫറിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, എ പേഴ്സൺ ഹൂ മേക്സ് മാപ്. സോ അനദർ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ കുഡ് ബി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാപ്സ് ഓഫ് ദി ഏർലി 12th century and that of 18th century. ഈ രണ്ട് സമയത്തിലുള്ള മാപ്സിൽ എന്തായിരുന്നു ഡിഫറൻസ് എന്ന് നമുക്ക് ദ ക്വസ്റ്റ്യൻ കുഡ് ബി ആസ്ക്ഡ്. സോ ദ 12th സെഞ്ചുറിയിൽ മാപ്പ് വാസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. അതിൽ ശ്രീലങ്ക മേലെയായിരുന്നു, നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ റീജിയൻ സൗത്തിലായിരുന്നു അവർ ഡ്രോ ചെയ്തത്. ഫുൾ ഉൾട്ടയായിരുന്നു അവർ ആക്ച്വലി ഡ്രോ ചെയ്തത്. സോ ദാറ്റ് മീൻസ് ദി കാർട്ടോഗ്രാഫേഴ്സ് ഡിഡ് നോട്ട് ഹാവ് ദ ക്ലിയർ ഐഡിയ അബൌട്ട് ഹൗ ഇന്ത്യ ഇസ് ആൻഡ് ദ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനെ പറ്റി. They did not have very clear idea and it is not very detailed and there is no details, it's not beautiful, it's not understandable. Okay, and in the 18th century map we can see that the map is very much similar to what we are currently seeing, and it had the coastal regions very well defined because this map was used by the sailors. So avarkendano avarku portine pattiyano arayendathu. So that's why the ports and coastal areas are very detailed. Next, they could ask, explain how a language changes over time. So you can write this entire paragraph, take the term Hindustan for example, a full paragraph ninga ezhuthan pattum. And you can, njan kazhinja class just for ninga manasilavandittu or example thannirunnu what's up ennulladunde. So angana ninga, you can write this entire paragraph, okay? Illustrate how, explain how the language changes over time and how the meanings of certain words change over time. Explain with example. Angane oka question chodikkam. You can give the example of foreigner also. Adu ippothe context la nokkanengile, they are the people who come from another country other than India for us. Okay, but ningale പണ്ടത്തെ ടേമിൽ നോക്കുകയാണെങ്കിൽ വേറൊരു വില്ലേജിൽ നിന്ന് വന്നയാൾ അല്ലെങ്കിൽ വേറൊരു ഹാബിറ്റാറ്റിൽ നിന്ന് വന്നയാൾ ദേ ആർ കൺസിഡർഡ് ആസ് ഫോറിനേഴ്സ്. യാ, സോഴ്സസിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഇസ് ദ സോഴ്സ് ഫോർ ദി ഹിസ്റ്റോറിയൻ? ഗിവ് എക്സാമ്പിൾസ് ഓഫ് സോഴ്സ്, കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിടെക്ചർ, ടെക്സ്റ്റുവൽ റെക്കോർഡ്സ് ഫോർ ഇൻഫർമേഷൻ, ഇതൊക്കെ. പിന്നെ ഈ സമയത്ത് പേപ്പർ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു, ആൻഡ് ഇറ്റ് വാസ് ഈസിലി അവൈലബിൾ ആൻഡ് ഇറ്റ് വാസ് ചീപ്പ്. പിന്നെ വാട്ട് ഇസ് ആർക്കൈവ്? ദിസ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് മാർക്ക് ചെയ്തോളൂ ആർക്കൈവിൻ്റെ ഡെഫിനേഷൻ. മാനുസ്ക്രിപ്റ്റ്സ് ആർ കളക്റ്റഡ് ബൈ വെൽതി പീപ്പിൾ, റൂലേഴ്സ്, മൊനാസ്ട്രീസ് ആൻഡ് ടെമ്പിൾസ്. ദേ വെർ പ്ലേസ്ഡ് ഇൻ ലൈബ്രറീസ് ആൻഡ് ആർക്കൈവ്സ്. ദീസ് മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് എ ലോട്ട് ഓഫ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ടു ഹിസ്റ്റോറിയൻസ്, ബട്ട് ദേ ആർ ഓൾസോ ഡിഫിക്കൽട്ട് ടു യൂസ്. And why is it difficult to use these sources? Adu oru question, adu idinde detailed explanation njan second class la thannittundu, alla
ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോയിൽ തന്നിട്ടുണ്ട്. സോ അതിൻ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൂ ഇസ് എ സ്ക്രൈബ്, വാട്ട് ഇസ് എ സ്ക്രൈബ് ആൻഡ് വാട്ട് ഇസ് ഇസ് ഫംഗ്ഷൻ. സോ സ്ക്രൈബ് എന്നയാള് എഴുതുന്ന ആളാണോ? അയാളാണ് ഇപ്പോഴത്തെ പ്രിന്റിംഗ് പ്രസ്സിന് എന്ത് സമയമായിട്ടുള്ള ഒരാളാണോ? സോ ഹീസ് ദ വൺ ഹൂ ഇസ് കോപ്പിയിങ് ഓൾ ദ മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ക്രിയേറ്റിംഗ് കോപ്പീസ് ഓഫ് ദാറ്റ് ബുക്ക്. അവർ കൈകൊണ്ടായിരുന്നു എഴുതുന്നത്, ഫുൾ ടൈം അവർ പണി തന്നെ ഇതാണ് എഴുതലാണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാം, ഈ സ്ക്രൈബ് എഴുതുന്നതിൽ നിന്നും എന്തൊക്കെ എററാണോ ഉണ്ടാവാൻ സാധിക്കുക? സോ ലാംഗ്വേജ് മനസ്സിലാവില്ല, ലൈക്ക് ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവില്ല, പിന്നെ അയാൾ കോപ്പി ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെ പല ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഹിസ്റ്റോറിയൻസിന്. സോ പ്ലീസ് അണ്ടർലൈൻ ദിസ് എൻറ്റയർ പാരഗ്രാഫ്. ഓക്കെ, ഈ മേലെ ദിസ് പാരഗ്രാഫ്, ദേർ വാസ് നോ പ്രിന്റിംഗ് പ്രസ് മുതൽ ഒറിജിനലി റിട്ടൺ വരെ ഇത് അണ്ടർലൈൻ ചെയ്തോളൂ. ആ ദേ മേ ആസ്ക്, ഈ സമയത്ത് 700 മുതൽ 1750 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻസ് എന്തൊക്കെയായിരുന്നു? സോ യു ക്യാൻ റൈറ്റ് പേർഷ്യൻ വീൽ ഇൻ ഇറിഗേഷൻ, സ്പിന്നിങ് വീൽ ഇൻ വീവിംഗ്, ഫയർ ആംസ് ഇൻ കോമ്പാറ്റ്സ്, പിന്നെ ന്യൂ ഫുഡ്സ് ആൻഡ് ബെവറേജസ് അറൈവ്ഡ് ഇൻ ദ സബ് കോണ്ടിനെന്റ് ലൈക്ക് പൊട്ടേറ്റോസ്, കോൺ, ചില്ലീസ്, ടീ ആൻഡ് കോഫി ഇതൊക്കെ. പിന്നെ ആൾക്കാർ കുറേ ട്രാവൽ ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ കൂട്ടത്തിൽ ദി ഐഡിയാസ് ഓൾസോ സ്റ്റാർട്ട് സ്പ്രെഡിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഈ സമയത്തുള്ള രാജ്പൂത്സിനെ പറ്റിയും പഠിക്കണം. പ്ലീസ് അണ്ടർലൈൻ ഇവിടെ, വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ബിക്കേം ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ടൈം പീരിയഡ് വേർ ദ രാജ്പൂത്സ്, എ നെയിം ഡിറൈവ് ഫ്രം രാജപുത്ര, ദി സൺ ഓഫ് റൂലർ. ഇത് ഫുൾ അണ്ടർലൈൻ ചെയ്യൂ. സ്റ്റിൽ ഈ കാസ്റ്റ് മറാഠ, സിഖ്, ജാത്ത്, അഹോം, കയസ്ഥാസ് ഈ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് അല്ലേ അവിടം വരെ. വാട്ട് ഇസ് ഹാബിറ്റാറ്റ്? പ്ലീസ് മാർക്ക് ദിസ്. പിന്നെ ജാതി ആയിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാനുണ്ടാവും. സോ ഈ ജാതി എന്താണെന്നൊന്ന് ചോദിക്കും. സോ സൊസൈറ്റി ബിക്കേം മോർ ഡിഫറൻഷിയേറ്റഡ്, പീപ്പിൾ വെർ ഗ്രൂപ്ഡ് ഇൻ ടു ജാതീസ് ഓർ സബ് കാസ്റ്റ് ആൻഡ് റാങ്ക്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് ദെയർ ഒക്യുപേഷൻസ്. ഇവിടെ മുതൽ ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ ജാതി ഫ്രെയിം ദെയർ ഓൺ റൂൾസ് ടുഗെദർ, ദേ വെർ ഓൺലി വൺ സ്മോൾ യൂണിറ്റ് ഓഫ് എ സ്റ്റേറ്റ് അവിടം വരെ. സോ വാട്ട് ദേ ക്യാൻ ആസ്ക്, വാട്ട് ഇസ് ജാതി, വാട്ട് ഇസ് ജാതി പഞ്ചായത്ത് ആൻഡ് ഹൂ ആർ ചീഫ് ടെൻസ്, ഇങ്ങനെ ഇതിൻ്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഓർ ദേ മേ ആസ്ക് യു ടു എക്സ്പ്ലെയിൻ ദ ജാതി സിസ്റ്റം ഇൻ ഇന്ത്യ ഇൻ 700 to 1750 AD. സോ യു ക്യാൻ റൈറ്റ് ദിസ് എൻറ്റയർ പാരഗ്രാഫ്, ദീസ് ടു പാരഗ്രാഫ്സിലല്ലേ. ആസ് സൊസൈറ്റി ബിക്കേം ഡിഫറൻഷിയേറ്റഡ്, അവിടെ നിന്ന് സ്മോൾ യൂണിറ്റ് ഓഫ് എ സ്റ്റേറ്റ്, ഈ രണ്ട് പാരഗ്രാഫിൻ്റെ ഡീറ്റെയിൽസ് യു ക്യാൻ റൈറ്റ്. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് പ്രശസ്തി? ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഐ ഹാവ് എക്സ്പ്ലെയിൻ, പ്രശസ്തി ഒരു പ്രേസ് ചെയ്തും കൊണ്ട്, രാജാവിനെ പ്രേസ് ചെയ്തും കൊണ്ട് എഴുതുന്ന പോയം അല്ലെങ്കിൽ നോവൽ അല്ലെങ്കിൽ ബുക്കാണ്. ഓക്കെ, ആ നെക്സ്റ്റ് ഇസ് ദേ ക്യാൻ ആസ്ക് വാട്ട് ഇസ് ദ നെയിം ഓഫ് ബംഗാൾ ഇൻ ദോസ് ടൈംസ്. ബംഗാളിൻ്റെ ആ സമയത്തുള്ള പേരെന്തായിരുന്നു? ഗൗഡ എന്നായിരുന്നു. പിന്നെ നെക്സ്റ്റ് ദേ ക്യാൻ ആസ്ക് അബൌട്ട് ഈ ഈ ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്ന് പറഞ്ഞ ഈ ബോക്സിലെ. സോ ഇതിൽ യു ദേ ക്യാൻ ആസ്ക് ഓൾ ദ ലാംഗ്വേജസ് നെയിം, സിന്ധി, ലാഹോരി, കശ്മീരി, ദ്വാരസമുദ്രി, കന്നഡേന അന്നേരം എന്തായിരുന്നു പറയുക, ദ്വാരസമുദ്രി, ആന്ധ്രയിൽ ഏത് ഭാഷയായിരുന്നു സംസാരിക്കുക, തെലുങ്കാനി, ഗുജാരി, മാബാരി ഇൻ തമിഴ്നാടു, ഗൗരി ഇൻ ബംഗാൾ, അവധി ഇൻ ഉത്തർപ്രദേശ്, ഹിന്ദുവി ഇൻ ദ ഏരിയാസ് അറൌണ്ട് ഡൽഹി. ഇത് ദേ ക്യാൻ ആസ്ക്. ആൻഡ് നെക്സ്റ്റ് ഇസ് ബ്രാഹ്മണാസ് മാത്രം എന്തായിരുന്നു സംസ്കൃതം സംസാരിക്കുന്നത്, മറ്റുള്ള നോർമൽ ആൾക്കാർ സംസാരിക്കില്ലായിരുന്നു, അതിനെ പറ്റിയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിക്കോസ് ദേ വെയർ ഹൈലി എഡ്യൂക്കേറ്റഡ്, ദേ വെർ റെസ്പെക്റ്റഡ് ആൻഡ് ദേ ഹാഡ് ദ പവർ, ആൻഡ് അവർക്ക് മാത്രമേ സംസ്കൃതം അറിയായിരുന്നുള്ളൂ ആ സമയത്ത്. ആൻഡ് ബാക്കി ആൾക്കാർ, നോർമൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഇസ് പ്രാകൃത്. നെക്സ്റ്റ് അബൌട്ട് റിലീജിയൻ, ദേ ക്യാൻ ആസ്ക് ബ്രാഹ്മിൻസിനെ പറ്റി. ബ്രാഹ്മിൻസിന് ആ സമയത്ത് എന്തൊക്കെയാണോ പേർക്സ്, വാട്ട് ഓൾ ദ ചേഞ്ചസ് ദേ സോ ഡ്യൂരിങ് ദിസ് ടൈം. സോ അവർക്ക് കുറേ പേട്രൻസ് കിട്ടാൻ തുടങ്ങി, ന്യൂ റൂലേഴ്സ് വെർ ദർ പേട്രൻസ്. സോ അവർ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു, ആൻഡ് ദ യൂസ് ടു ഗിവ് ദം സപ്പോർട്ട് ഇൻ സം വേ, വെറും പൈസ എന്നല്ല, ദ യൂസ് ടു സപ്പോർട്ട് ദം. സോ ഇവർ, സോ ദേ റോസ് ഇൻ ദ സൊസൈറ്റി, ദേ ഹാഡ് പവർ, ദേ ഹാഡ് റെസ്പെക്ട് ബിക്കോസ് ദേ വെ ഹൈലി എഡ്യൂക്കേറ്റഡ്. പിന്നെ ഈ സമയത്ത് റിലീജിയനിൽ ഹിന്ദുയിസമിലൊക്കെ വന്ന ഡിഫറൻസ് എന്തൊക്കെയാണോ, ഹിന്ദുയിസമിൽ
worship ഇത് അണ്ടർലൈൻ ചെയ്യൂ. ഇറ്റ് വാസ് ഡ്യൂരിങ് ദിസ് പീരിയഡ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഒക്കേർഡ് ഇൻ വാട്ട് വി കോൾ ഹിന്ദുവിസം ടുഡേ. ദീസ് ഇൻക്ലൂഡഡ് ദി വർഷിപ്പ് ഓഫ് ന്യൂ ഡൈറ്റീസ്, ദി കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ബൈ റോയൽറ്റി, ആൻഡ് ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാഹ്മണാസ് ദ പ്രീസ്റ്റ് ആസ് ഡോമിനൻറ്റ് ഗ്രൂപ്സ് ഇൻ സൊസൈറ്റി. ഇത് ഫുൾ അണ്ടർലൈൻ ചെയ്യൂ. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് ഓൾസോ ഫുൾ അണ്ടർലൈൻ ചെയ്യൂ. ദെയർ നോളജ് ഓഫ് സംസ്കൃത് അല്ലേ, ആ പാരഗ്രാഫ് ഫുൾ അണ്ടർലൈൻ ചെയ്യൂ. പിന്നെ one of the major developments of this period was the emergence of the idea of bhakti, of a loving personal deity that devotees could reach without the aid of priests or elaborate rituals. Rituals were full mark. These 2-3 paragraphs is very important. Next is about Muslim Islam. Okay, so these two paragraph fully underline to you. It is extremely important. നെക്സ്റ്റ് ബ്രിട്ടീഷ് എങ്ങനെയാണ് സമയത്തിന് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. സോ ദേ ഡിവൈഡഡ് ഇൻ ടു ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. അത് എന്തിനാണ് അങ്ങനെ ഡിവൈഡ് ചെയ്തത്? ബിക്കോസ് ദേ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റിലീജിയൻ ഓഫ് ദ റൂലേഴ്സ് ദറ്റ് വെർ റൂളിംഗ് ഇൻ ദ സബ് കോണ്ടിനെന്റ്. സോ ആദ്യത്തെ സമയത്ത് ഹിന്ദു റൂലേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് അതിന് ഹിന്ദു എന്ന് പേരിട്ടു. നെക്സ്റ്റ് മുസ്ലിംസ് ആയിരുന്നു, പിന്നെ ബ്രിട്ടീഷ് വന്നു. അങ്ങനെയാണ് അവർ പേരിടുന്നത്. ദിസ് ഇസ് എ വെരി ഇഗ്നോറൻറ്റ് വേ. ഇറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് വേ ബിക്കോസ് ദേ ഇഗ്നോർഡ് ദ റിച്ച് ഡൈവേഴ്സിറ്റി ഓഫ് ദ സബ് കോണ്ടിനെന്റ്. അവർ വെറും റൂലേഴ്സിൻ്റെ റിലീജിയൻ നോക്കിയിട്ടാണ് ടൈമിനെ ഡിവൈഡ് ചെയ്തത്. അത് ഫുൾ അണ്ടർലൈൻ ചെയ്യട്ടോ. ദിസ് പാരഗ്രാഫ് ഇൻ ദ മിഡിൽ ഓഫ് ദ 19th സെഞ്ചുറിയിലെ, അതിൽ നിന്നും സബ് കോണ്ടിനെന്റ് വരെ ഈ പാരഗ്രാഫ് ഫുൾ അണ്ടർലൈൻ ചെയ്യും. പിന്നെ ഇവിടെ മോഡേണിറ്റി ക്യാരീസ് വിത്ത് എ സെൻസ് വിത്ത് ഇറ്റ് എ സെൻസ് ഓഫ് മെറ്റീരിയൽ പ്രോഗ്രസ് ആൻഡ് ഇന്റലക്ച്വൽ അഡ്വാൻസ്മെന്റ്. ദിസ് സീംസ് ടു സജസ്റ്റ് ദാറ്റ് ദ മിഡിവൽ പീരിയഡ് വാസ് ലാക്കിംഗ് ഇൻ എനി ചേഞ്ച് വാട്സോവർ. ബട്ട് ഓഫ് കോഴ്സ് വി നോ ദിസ് വാസ് നോട്ട് ദ കേസ്. ഇതിനെയും ഫുൾ അണ്ടർലൈൻ ചെയ്യൂ. ഇമാജിൻ യു ആർ എ ഹിസ്റ്റോറിയൻ. ചൂസ് വൺ ഓഫ് ദ തീംസ് മെൻഷൻഡ് ഇൻ ദിസ് ചാപ്റ്റർ, സച്ച് ആസ് എക്കണോമിക്, സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ആൻഡ് ഡിസ്കസ് വൈ യു തിങ്ക് ഇറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു ഫൈൻഡ് ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് ദാറ്റ് തീം. സോ ദിസ് ഇസ് യുവർ ഹോം വർക്ക്. പ്ലീസ് ഡു ദിസ്. ലൈക്ക് നിങ്ങൾ ഇതിൽ നിന്ന് ഏതാണ്, നിങ്ങൾക്ക് എക്കണോമിക് ആസ്പെക്ട് ആണോ ഇഷ്ടം, ഇത് എനിക്ക് കമൻസിൽ പറഞ്ഞു തരൂ കേട്ടോ. യു ലൈക്ക് ദി എക്കണോമിക് ആസ്പെക്ട് ഓഫ് ഹിസ്റ്ററി, ലൈക്ക് ട്രേഡ്, ട്രേഡ് റിലേഷൻസ്, ആ സമയത്തുള്ള മോണിറ്ററി പോളിസീസ് എങ്ങനെയായിരുന്നു, ആ സമയത്തുള്ള കോയിൻസ് കറൻസി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആൾക്കാർ ജീവിക്കുന്നത്, അവർക്ക് എങ്ങനെയായിരുന്നു പൈസ കിട്ടിയത്, ഗവൺമെൻറ് ഇൻ ദ സെൻസ് കിങ് കിങ്ങിന് എങ്ങനെയാണ് പൈസ കിട്ടിയത്, അതൊക്കെ ആണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്. അല്ല സോഷ്യലി ആൾക്കാർ റിച്വൽസ് ട്രഡീഷൻസ് എന്തൊക്കെയായിരുന്നു, അല്ല പൊളിറ്റിക്കലി ഏത് രാജാവ് ഏത് രാജാവിനോടുള്ള ഫൈറ്റ് ചെയ്തിരുന്നു, വിച്ച് ഏരിയ ദിഡ് കോൺക്കർ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏത് ആസ്പെക്റ്റ് ആണോ അധികം ഇഷ്ടം ഇൻ ഹിസ്റ്ററി, അത് എനിക്ക് കമൻസിൽ പറഞ്ഞു തരൂ കേട്ടോ. ആൻഡ് റൈറ്റ് ഡൗൺ വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്, അതും എനിക്ക് പറഞ്ഞു തരും. സോ ദിസ് വിൽ ബി യുവർ ഹോം വർക്ക്. സോ ദ കീ വേർഡ്സ് ഇൻ ദിസ് ചാപ്റ്റർ ആർ മാന്യുസ്ക്രിപ്റ്റ്, ജാതി, റീജിയൻ, പീരിയഡൈസേഷൻ. വാട്ട് ഇസ് പീരിയഡൈസേഷൻ? ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദാറ്റ് ഓൾസോ. ദ സ്റ്റഡി ഓഫ് ടൈം ഇസ് മേഡ് സം വാട്ട് ഈസിയർ ഫോർ ദി ഹിസ്റ്റോറിയൻസ് by dividing the past into large segments, that is periods, that possess shared characteristics. Please underline this also. Okay, so let us look into the exercise questions. We just discussed about this, alle who was considered a foreigner in the past. Adu endayirunnu nammal discuss cheyidittullu. Ippo past le vera or village nu vanna aalanu foreigner aayittu consider cheya. So I will dictate the answer for you. Ningal video na pause cheyidukondu you can note it down if you want to. A person who was a stranger or who was not a part of the society or culture was considered as a foreigner or pardeshi or ajnabi. In this sense, a forest dweller was a foreigner for a city dweller. But two peasants living in the same village were not foreigners to each other, even though they may have was a foreigner for a city dweller. But two peasants living in the same village were not foreigners to each other, even though they may have. So that is the answer for who was considered a foreigner. ഇത് ഞാൻ മാർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. So let us look into true or false. We do not find inscriptions for the period after 700. This is false because we still have inscriptions. The Marathas asserted their political importance during this period. This is false. The forest dwellers were sometimes pushed out of their land with the spread of agricultural settlements. That is true. Alle nammal kandittunde ingane economic reforms, economic growth nu vendite avaru forest nokka cut edu adina agricultural land aaki, farming land aaki,
ആ സമയത്ത് ഈ ഫോറസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാർ ജീവിതം പിറന്നാവരി താമസിക്കുന്ന സ്ഥലം പോയി. സുൽത്താൻ ഗിയാസുദ്ദീൻ ബൽബൻ കൺട്രോൾഡ് അസാം, മണിപ്പൂർ ആൻഡ് കശ്മീർ. ദിസ് ഇസ് ഫോൾസ്. ഹി കൺട്രോൾഡ് വാട്ട്? ഡൽഹി ഏരിയ. ഡൽഹി ആൻഡ് എ ലോട്ട് ഓഫ് അവർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആറ്റ് ഓൾ ദി ഓൾഡ് ബുക്സ് ആർ കെപ്റ്റ്. ഡാഷ് വാസ് എ 14th സെഞ്ചുറി ക്രോണിക്കുലർ. ഓക്കെ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇവരെ പേര് മാർക്ക് ചെയ്യിപ്പിച്ചിരുന്നു. സോ ദ നെയിം ഓഫ് ദിസ് പേഴ്സൺ വാസ് സിയാദ്ദീൻ ബറാനി. ഓക്കെ, ഡാഷ് 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 ആൻഡ് ഡാഷ് വേർ സം ഓഫ് ദി ന്യൂ ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ സബ് കോണ്ടിനെന്റ് ഡ്യൂരിങ് ദിസ് പീരിയഡ്. സോ ദോസ് ആർ പൊട്ടേറ്റോസ്, ടീ, കോഫി, കോൺ, ചില്ലീസ്. ഇതൊക്കെയാണ് പുതിയ വെജിറ്റബിൾസ് and crops which were introduced in our subcontinent. List some of the technological changes associated with this period. ee samayathulla pudhiya inventions endokkayirunnu nu namukku nokkam. Persian wheel undu, pinne matte spindle wheel undu, spinning wheel undu, firearms in combat, new foods and beverages like potato, corn, chili, tea and coffee. What were some of the major religious developments during this period? ee samayathu islam vannu. Okay, islam was introduced in our country. Then in Hinduism the worship of deity started, that is we started idol worship, started building temples. The importance of brahmanas and the priests grew and they became a dominant part of the society. There was also the emergence of the idea of bhakti, that is a loving personal deity, that is people started worshipping god or the idol in their homes. During this period new religions like Islam appeared in the subcontinent who brought the teachings of holy Quran. Quran is the book of Islam. Many rulers were patrons of Islam and the ulama, and many rulers were the patrons of brahmanas also. The merchants and migrants brought with them the teachings of Quran, the holy book of Muslims, and thus Islam was introduced in our subcontinent. So let's look into sixth question. In what ways has the meaning of the term Hindustan changed over the centuries? So ഇത് ഞാൻ ഓൾറെഡി ആ വലിയ പാരഗ്രാഫ് മാർക്ക് ചെയ്യിപ്പിച്ചിരുന്നു. ആ ഫുൾ പാരഗ്രാഫ് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. കുറച്ച് 4 മാർക്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ആ ഫുൾ പാരഗ്രാഫ് എഴുതിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ചെറുതാക്കി എഴുതിക്കോളൂ. സോ ബേസിക്കലി ആ പാരഗ്രാഫിലുള്ള എല്ലാ സംഭവവും എഴുതണം. ഐ ഷോ യു വിച്ച് പാരഗ്രാഫ് ഐ എം ടോക്കിംഗ് അബൌട്ട്. ദ ന്യൂ ആൻഡ് ഓൾഡ് ടെർമിനോളജീസ് ഇല്ലേ, അതിൻ്റെ അടിയിലുള്ള ടേക്ക് ദ ടേം ഹിന്ദുസ്ഥാൻ ഫോർ എക്സാമ്പിൾ ഈ പാരഗ്രാഫിൽ, ഈ പാരഗ്രാഫിലേത് ഫുള്ളായിട്ടും എഴുതണം. ഓക്കെ, ഹൗ വേർ ദി അഫയേഴ്സ് ഓഫ് ജാതീസ് റെഗുലേറ്റഡ്? ഇതും ഞാൻ മാർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ ഫുൾ പാരഗ്രാഫ്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് എടുക്കാവുന്നതാണ്, ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാം. ദി അഫയേഴ്സ് ഓഫ് ജാതീസ് വെർ റെഗുലേറ്റഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ജാതീസ് ഫോംഡ് ദർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദേ ഹാഡ് ദർ ചീഫ്, ദേ ഹാഡ് ദർ ഹെഡ്. ദർ വാസ് ആൻ അസംബ്ലി ഓഫ് എൽഡേഴ്സ് called Jati Panchayat which used to enforce the rules etc. Jatis were also directed to follow the rules of the village, so they followed the rules of the jati as well as that of the village. What does the term pan regional mean? Pan regional varna endano, pan india varnale indiyile full spread aaya reethile. So pan regional varnale but ella regionsu spread aayathu. Okay, so I'll dictate this also. Pan regional empire means the empire crossing its region and spreading over several other regions. The dynasties like Cholas, Khaljis, Tughlaqs and Mughals extended their empires pan regional. Most of the regions across the subcontinent were left with the legacies of the big and small states that had ruled over them. സോ ഇങ്ങനെ പാൻ റീജിയണൽ ആയിട്ടുള്ള എംപയർസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്സിലുള്ള ആ കുഞ്ഞു റീജിയൻസിലുള്ള ആൾക്കാരെ മേത്ത് അവർ സ്വന്തം ട്രഡീഷൻസും കാര്യങ്ങളും അല്ലാണ്ട് ഈ ഫുൾ എംപയറിൻ്റെ ട്രഡീഷൻസും കാര്യങ്ങളും റൂൾസും റെഗുലേഷൻസും ലൈഫ് സ്റ്റൈലും അതൊക്കെ ഒന്ന് അവരുടെ മേത്ത് ഇൻഫ്ലുവൻസ് വരും. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ നയൻത് ക്വസ്റ്റ്യൻ.
വാട്ട് ആർ ദി ഡിഫിക്കൽട്ടീസ് ഹിസ്റ്റോറിയൻസ് ഫേസ് ഇൻ യൂസിംഗ് മാനുസ്ക്രിപ്റ്റ്സ്? ഇത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യു കൻ ഗോ വാച്ച് ഇറ്റ് ഇഫ് യു ഹാവ് നോട്ട് യെറ്റ്. സോ ഹിസ്റ്റോറിയൻസ് ഫേസ് ദ ഫോളോയിങ് ഡിഫിക്കൽട്ടീസ് ഇൻ യൂസിംഗ് മാനുസ്ക്രിപ്റ്റ്സ്. മാനുസ്ക്രിപ്റ്റ്സ് ആർ ഇൻ എ ബാഡ് കണ്ടീഷൻ, സംടൈംസ് ഈവൻ ടു ബാഡ് ടു ടച്ച്, ദേ കുഡ് ഗെറ്റ് ഡാമേജ്ഡ്. Their copies have been distorted by the scribes, sentences and words here and there. The handwriting of these scribes were sometimes not understandable. Some of these were written in Shikaste script. In Arabic, Shikaste script le edidano, which is even more difficult to read. Even more difficult to read in the full sentence, ningale oru word le edan pattum, which is illegible. illegible. So you can write illegible. പറഞ്ഞാൽ നമുക്ക് വായിച്ചാലും മനസ്സിലാവില്ല. ഓക്കെ, യു കെൻ റൈറ്റ് ഇല്ലെജിബിൾ. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ടെൻത്ത് ക്വസ്റ്റ്യൻ. ഹൗ ഡു ഹിസ്റ്റോറിയൻസ് ഡിവൈഡ് ദ പാസ്റ്റ് ഇൻ ടു പീരിയഡ്സ്? ഡു ദ ഫേസ് എനി പ്രോബ്ലംസ് ഇൻ ഡൂയിങ് സോ? സോ ഹിസ്റ്റോറിയൻസ് വലിയ വലിയ സമയങ്ങൾ ദ ഡിവൈഡ് ഇൻ ടു പീരിയഡ്സ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റി. ഓക്കെ, ഐ ഡിക്റ്റേറ്റ്. ഹിസ്റ്റോറിയൻസ് ഡിവൈഡ് ദ പാസ്റ്റ് ഇൻ ടു പീരിയഡ്സ് ബേസ്ഡ് ഓൺ ദി കണ്ടിന്യൂറ്റി ഓഫ് ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് to characterize the major elements of different moments of the past. They divide the timeline based on the similarities in the events. They understand this on the basis from coins, inscriptions, architecture, textual records, etc. Historians face a lot of problems because in each time span there is a lot of changes in social, economic, organization, IT. There is a change in the ideas and beliefs also. Therefore, describing the entire unit period into one unit is not without its problems. Therefore, describing the entire period as one historical unit is a tough task. Modernity carries a sense of material progress and intellectual advancement with it. The medieval period and the modern period can be differentiated with the help of the changes that took place. The study of the time is made easier by dividing it into different segments, huge segments known as periods. But there is also a problem with the historians in identifying the issues and the events during these times because there is a discontinuity in the sources. Meaning, ഈ ടെക്സ്റ്റുവൽ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ബുക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചിലത് കിട്ടും ചിലത് കിട്ടില്ല, ചിലത് ചീത്തയായി പോകും, അങ്ങനെയൊക്കെ അല്ലേ. സോ ദർ ഇസ് സം ഡിസ്കണ്ടിന്യൂയിറ്റി. സോ അതിനെ പറ്റിയാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. സോ ദീസ് ആർ ദ പ്രോബ്ലംസ് വിച്ച് ദി ഹിസ്റ്റോറിയൻസ് ഫേസ്. Now let's look into this 11th question. Compare whether map 1 and map 2 with the present day subcontinent, listing similarities and differences. ഇത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ് ഇൻ ഡീറ്റെയിൽ, ആൻഡ് ഇപ്പോഴും ഞാൻ നോട്ട്സ് പറയുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ്. ഫൈൻഡ് ഔട്ട് വെയർ റെക്കോർഡ്സ് ആർ കെപ്റ്റ് ഇൻ യുവർ വില്ലേജ് ഓർ സിറ്റി. ഹു റൈറ്റ്സ് ദീസ് റെക്കോർഡ്സ്? ഇസ് ദെയർ ആൻ ആർക്കൈവ്? ഹു മാനേജസ് ഇറ്റ്? വാട്ട് കൈൻഡ് ഓഫ് ഡോക്യുമെന്റ്സ് ആർ സ്റ്റോർഡ് ദെയർ? ഹു ആർ ദ പീപ്പിൾ യു യൂസ് ഇറ്റ്? സോ നമ്മൾ വില്ലേജിലൊക്കെ പഞ്ചായത്ത് ഇല്ലേ, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അവിടെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. സോ ഒരു ഗവൺമെൻറ് എംപ്ലോയി ഉണ്ടാവും, എഴുതുന്ന ആയിട്ടുള്ള ക്ലർക്കോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഇത് എഴുതി വെക്കുക. ഇതൊക്കെ ഈ വില്ലേജ് പഞ്ചായത്തിൻ്റെ ഹെഡ്, ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെഡാണ് ഈ റെക്കോർഡ്സിനൊക്കെ മാനേജ് ചെയ്യുന്നയാൾ. ഓക്കെ, ഈ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക വെച്ചാൽ, ഏറ്റവും ആദ്യം ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, എത്ര സ്കൂൾസ് ഉണ്ട്, ഓരോരോ വീടിൻ്റെ ലിസ്റ്റ്, ആരെ പേരിലാണ് വീട്, ഇതൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ്സിൽ എഴുതിയിട്ടുണ്ടാവുക. പിന്നെ അവരെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ആർക്കെങ്കിലും ഒരു സ്ഥലം വാങ്ങണം, ഒരാൾക്ക് സ്ഥലം വിൽക്കണമെങ്കിൽ അവർ ആ ഡോക്യുമെൻറ്റ്സിനെ റെഫർ ചെയ്യും, ഇത് ഇയാളെ സ്ഥലം തന്നെയാണോ, അങ്ങനെയൊക്കെ റെഫർ ചെയ്യാനാണ് അവർ ഉപയോഗിക്കുന്നത്. സോ വിത്ത് ദാറ്റ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇയാളെ സ്ഥലം, ആ ഫസ്റ്റ് 3 പാർട്സ് ഓഫ് ദ വീഡിയോ, പറഞ്ഞാൽ ഞാൻ 3 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടില്ലേ ഈ ചാപ്റ്ററിൻ്റെ, അത് കണ്ടു നോക്കൂ. അത് കണ്ടിട്ട് ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസും എല്ലാം മാർക്ക് ചെയ്തതും ഒന്ന് കണ്ടു നോക്കൂ.
എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളൂ. ഐ വിൽ ഡെഫിനറ്റ്ലി ബി ഹെൽപ്പിംഗ് യു സോൾവ് ദിസ്. പ്ലീസ് ഡു വാച്ച് ദോസ് വീഡിയോസ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.